ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് ഇടിയും ചക്കയും കടലയും വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കിയാലോ. ഞാൻ ഇടിയും ചക്കയും എല്ലാം എടുത്ത് ചെത്തി കഴുകി ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ടേ. ഇത് നമുക്ക് ഇതിൽ നിന്ന് കുറച്ചെടുത്ത് ഞാൻ ഇച്ചിരി കടല വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അതും ഇവിടെ ഇട്ട് ഞാനൊരു ചാറ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിൽ നിന്ന് രണ്ട് പീസ് എടുത്ത് ഞാൻ ഇതുപോലെ ഒന്ന് മുറിച്ചു വെച്ചിട്ടുണ്ടേ. നമുക്ക് കടലയ്ക്കായിക്ക് അതിട്ട് കറി വെക്കാനാണ്. ഞാനൊരു കുക്കറിൻ്റെ അകത്ത് കടലയ്ക്ക കഴുകി എല്ലാം വെച്ചിട്ടുണ്ടേ. അതിലേക്ക് ഈ ഇടിഞ്ചക്ക ഇടുവാണേ. ഇതിലേക്ക് ഒരു കൂട്ടം ചുമന്നുള്ളി അരിഞ്ഞിട്ട് കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ടിട്ടുണ്ടേ. കുറച്ച് മഞ്ഞപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം. ഇതിലേക്ക് കുറച്ച് കറിയാമ്പലം. ഈ കറിയുടെ മസാല ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് തേങ്ങ ചിരവി വെച്ചിട്ടുണ്ടേ. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉണക്കമുളകിടാം, കുറച്ച് മല്ലി, ഒരു കഷ്ണം തക്കോലം, ചിരി കറുവപ്പട്ട, രണ്ട് ഏലക്ക, ഒരു 4 ഗ്രാമ്പൂ, കുറച്ച് പെരിഞ്ചീരകം, കുറച്ച് കുരുമുളക്, ഇതെല്ലാം കൂടെ ഇട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാവേ. ഇതിലേക്ക് ഒരു തണ്ട് കരിയാപ്പല ഇട്ട് വറക്കുവാണേ. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ചെറിയ തീയിലിട്ട് വറക്കണേ. നമ്മുടെ തേങ്ങയൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ആറിയിട്ട് അരച്ചോണ്ട് വരാം. തേങ്ങ വറുത്തത് ഞാൻ അരച്ചോണ്ട് വന്നിട്ടുണ്ട്. ഞാൻ ഗ്യാസ് കത്തിച്ച് ഒരു കടായി അടുപ്പ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മൾ കുറച്ച് കടുക് ഇടുവാണേ. കുറച്ച് ഉള്ളി, കുറച്ച് കറിയാപ്പല. ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഈ അരപ്പ് ഇതിലേക്ക് ഒഴിക്കുവാണേ. മിക്സി നമുക്കൊന്ന് കഴുകി ഒഴിക്കാം. നമ്മൾ ഈ അരപ്പിലേക്ക് ഇച്ചിരി ഉപ്പ് ഇടുവാണേ. അരപ്പ് തിളച്ചിട്ടുണ്ടേ. നമ്മൾ മുമ്പ് വേവിച്ച് വെച്ചാൽ ഇതിലേക്ക് ചേർക്കുവാണേ. 3 വിസിൽ വരെ ഞാൻ വേകാൻ വെച്ചിരുന്നതായിരുന്നേ. നന്നായി വെന്തിട്ടുണ്ട്. നമ്മുടെ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ടേ. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ആക്കാം. നിങ്ങൾക്ക് വയറ് നിറച്ച് ചോറിണാൻ ഈ ഒരു കറി ഉണ്ടെങ്കിൽ മതിയേ. നല്ല ഇറച്ചിക്കറി പോലെയുണ്ട്. നിങ്ങൾ ഈ കറിയൊന്ന് വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് വെച്ച് നോക്കണേ. പിന്നെ നമ്മുടെ കടലയും ഇടിഞ്ചക്കയുടെയും കറി ഇവിടെ റെഡി ആയിട്ടുണ്ടേ. ഇപ്പം ചക്കയുടെ സീസൺ ആയതുകൊണ്ട് നിങ്ങൾ ഇതുപോലെ ഒരു ഇടിഞ്ചക്ക എടുത്ത് ഇങ്ങനെ കടലയിട്ട് കറി വെച്ച് നോക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഞങ്ങൾക്ക് ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാം നമുക്ക്. താങ്ക് യു.